നമസ്കാരം. ഹോ, LDF പ്രകടന പത്രിക കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ സഖാക്കൾ തള്ളിമറിച്ചിരിക്കുന്നത്! അതിൽ വലിയ തോതിൽ ആകർഷകമായി തോന്നിയ ഒരു വാഗ്ദാനമാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ എന്നത്. കേൾക്കുമ്പോൾ നല്ല കാര്യമായി തോന്നാം, വീട്ടമ്മമാർക്ക് പെൻഷൻ. ആഹാ, എന്തു നല്ല വാഗ്ദാനം! അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ ഈ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് അഭിപ്രായം പറയാവുന്നതും തെറ്റ് തിരുത്താവുന്നതുമാണ്. അപ്പോൾ കാര്യം ഇതാണ്, കേരളത്തിലാകെ ജനസംഖ്യ 3.5 കോടിയാണ്. അതിൽ പകുതിയിലധികവും സ്ത്രീകളാണ്. കേരളത്തിൽ സ്ത്രീകളാണ് കൂടുതലും. 1.8 കോടി സ്ത്രീകൾ എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. അതെത്രയാവട്ടെ, കൃത്യമായ കണക്കറിയണമെങ്കിൽ അടുത്ത സെൻസസ് റിപ്പോർട്ട് വരണം. ഏതായാലും 1.8 കോടി സ്ത്രീകൾ എന്ന് തന്നെ എടുക്കാം. എന്തായാലും അത്രയും സ്ത്രീകൾ കേരളത്തിലുണ്ട്. അതിൻ്റെ 1/4 വീട്ടമ്മമാരാണെന്ന് സങ്കല്പിക്കുക. ഏറ്റവും കുറച്ചാണ് എടുക്കുന്നത്. ആകെ സ്ത്രീകളുടെ 1/4 വീട്ടമ്മമാർ, അതായത് 45 ലക്ഷം വീട്ടമ്മമാർ. ഈ 45 ലക്ഷം വീട്ടമ്മമാരിൽ 5 ലക്ഷം നമുക്ക് ഒഴിവാക്കാം. ജോലിയുള്ള സ്ത്രീകൾ, വിദേശത്ത് താമസിക്കുന്ന മലയാളി വീട്ടമ്മമാർ എന്നിവരൊക്കെയാണത്. ബാക്കി 40 ലക്ഷം വീട്ടമ്മമാർ, അവർ എന്തായാലും കേരളത്തിൽ തന്നെയുണ്ട്. LDF അധികാരത്തിൽ വന്നാൽ ഈ 40 ലക്ഷം വീട്ടമ്മമാർക്കും പെൻഷൻ നൽകാൻ തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ. 1,000 രൂപ മാസത്തിൽ പെൻഷൻ നൽകണമെന്ന് ഉദ്ദേശിക്കുക. ഏറ്റവും കുറച്ചാണ് എടുക്കുന്നത്. മാസത്തിൽ 1,000 രൂപ മാത്രം പെൻഷൻ. അതാണെങ്കിൽ പോലും ഓരോ മാസവും 400 കോടി രൂപ അതിനായി വേണം. അങ്ങനെ വരുമ്പോൾ 1 വർഷത്തേക്ക് 4,800 കോടി രൂപ. 5 വർഷവും പെൻഷൻ നൽകണമെങ്കിൽ 24,000 കോടി രൂപ. 3.5 ലക്ഷം കടമുള്ള കേരളം ഈ പുതിയ 24,000 കോടി രൂപ എവിടെ നിന്നെടുത്ത് കൊടുക്കും? ഉത്തരം അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഈ കണക്ക് ഇങ്ങനെ വന്നത് 1,000 രൂപ പെൻഷൻ എന്നാക്കിയിട്ടാണ്. വീട്ടമ്മമാർക്ക് ഒരു മാന്യമായ പെൻഷൻ എന്ന നിലയ്ക്ക് മാസത്തിൽ 3,000 രൂപ നൽകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അത്യാവശ്യം ചെലവുകൾ നടന്നു പോവാൻ ഒരു വീട്ടമ്മയ്ക്ക് മാസം 3,000 രൂപയെങ്കിലും നൽകാമെന്ന് കരുതിയാൽ തന്നെ 5 വർഷത്തേക്ക് പെൻഷൻ നൽകാൻ ആവശ്യം വരുന്നത് 72,000 കോടി രൂപയാണ്. 100,000 കോടിയല്ല, 72,000 കോടി രൂപ. ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നടത്താൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത്. ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഇത്രയും ഭീമമായ തുക കണ്ടെത്താൻ കഴിയുക? വരുമാനത്തെക്കാൾ ചെലവുള്ള ധനക്കമ്മി മാസം 320 കോടി രൂപ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേതെന്നറിയുക. ഇതിനെപ്പറ്റിയുള്ള ഒരു ചോദ്യത്തിന് മറുപടി നാളിതുവരെയായി ധനമന്ത്രി തോമസ് ഐസക് നൽകിയിട്ടില്ല. ഇതൊക്കെ വിശ്വസിച്ച് പ്രമുഖ തള്ളുമുക്കിന്റെയും തള്ളു പാർട്ടിയുടെയും പിറകെ നടക്കാൻ പാവം നിഷ്കളങ്കരായ സഖാക്കളുടെ ജീവിതം പിന്നെയും ബാക്കി. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.